ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നോമ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അലൈന ബേബിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവളുടെ കുറച്ച് കളികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അന്ന് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഷവർമയുടെ ഒക്കെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് ഇപ്പോൾ മോളുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മോൾക്ക് സെറ്റാഫിലിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ആൽമണ്ടിൻ്റെ ഒരു ബേബി സ്കിൻ ക്രീമാണ്. അത് ഡോക്ടർ എഴുതി തന്നതാണ് കേട്ടോ. ഇവിടുന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ വല്ല റാഷസ് ഒക്കെ വന്നാൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടൊരു മുട്ട എടുത്ത് പൊരിക്കുകയാണ്. പിന്നെ അതിലങ്ങനെ സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. കാരണം അതൊക്കെ ഇട്ടാൽ വെറുതെ അത് നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് കഴിക്കില്ല. അതുകൊണ്ടാണ് അതൊന്നും ഇടാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് അടിക്കുന്നത്. പിന്നെ മോള് രാത്രിയിൽ നല്ലതുപോലെ ലേറ്റായിട്ടാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ അവൾ രാവിലെ എണീക്കാനും ഒരുപാട് ലേറ്റാവും. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ്ട് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ദോശയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അതായിട്ട് അങ്ങനെ നടക്കും. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ചോറ് കൊടുത്താൽ കഴിക്കില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് കൊടുക്കുന്നത്. പിന്നെ സാധാരണ ഞാൻ അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്നാൽ ഫുഡ് കൊടുത്ത ശേഷമാണ് ടോപ്പ് എല്ലാം ഇട്ട് കൊടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് അത് ആദ്യമേ ഇട്ട് കൊടുത്തത്. അതിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ വിപ്സ് കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിലൊന്നും അതൊന്നും യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മെയിൻ പരിപാടിയാണ് അവളുടെ മുടി കെട്ടിവെച്ച് കൊടുക്കുക എന്നുള്ളത്. അതൊരു നല്ല പണി തന്നെയാണ്. കാരണം അവൾ തീരെ സമ്മതിക്കില്ല. നമ്മളതങ്ങനെ ചീകി ഒന്ന് വൃത്തിയിലാക്കി വരുമ്പോഴേക്കും തലയിട്ട് അങ്ങോട്ട് കുലുക്കും. അപ്പോൾ പിന്നെ ആകെ കൊളായിട്ട് നമ്മൾ ആദ്യം തൊട്ട് പണിയെടുക്കാൻ തുടങ്ങണം. മാത്രമല്ല അവളുടെ ഈ ചുരുണ്ട മുടിയായ കാരണം നല്ല പതിയെ ഉള്ളൂ നമുക്ക് വാരാനൊക്കെ പറ്റുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കെട്ടുകൂടുകയും ചെയ്യും, അവൾക്ക് വേദനിക്കുകയും ചെയ്യും. അവളുടെ മുടി പണ്ടെല്ലാം നല്ല പാറിയ മുടിയായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെ പാറിക്കിടക്കുന്ന നീളമുള്ള മുടിയായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് ചുരുണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ചുരുളാൻ തുടങ്ങിയത്. ഇപ്പം ഏതായാലും കംപ്ലീറ്റ് ആയിട്ടും കേളി ഹെയർ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഞാനൊരു മിഠായി എടുത്ത് കൈ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഫുഡ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കലുണ്ടാവില്ല. ഏതായാലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ എല്ലായിടം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാനൊക്കെ വേണ്ടി നിന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ കാണുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. പക്ഷെ നമ്മൾ അവിടേക്ക് ഇറങ്ങൽ വളരെ കുറവാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങി നിന്നാലും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. മാത്രമല്ല നല്ലതുപോലെ പൊടിക്കാറ്റ് അടിച്ചിട്ട് പൊടി അടിക്കും അങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് സമ്മർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ തീരെ അങ്ങോട്ട് ഇറങ്ങൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ അലൈന ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾ ഓൾറെഡി അവളുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവളുടെ കയ്യിൽ അങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ തിരിച്ച് ചോദിച്ചാൽ അവൾ തരില്ല. അപ്പോൾ അത് തരണമെങ്കിൽ പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം. അവളുടെ കുറച്ച് ടോയ്സൊക്കെ കൊടുന്ന് അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിലങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനും അവളുടെ കൂടെ അങ്ങനെ കളിക്കു വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരിക്കാറാണ് ഇപ്പോൾ. Pink.
അങ്ങനെ കുറച്ചധികം സമയം കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവളൊന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അവളുടെ കൂടെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിസ്കാരവും കുറച്ച് സമയം ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതിവ് പോലെ അങ്ങനെ കിച്ചണിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു റെസിപ്പി മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് വെള്ളത്തിലിടാൻ വെക്കുകയാണ്, ഐസൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് മക്രോണിയാണ്. ഞാനിവിടെ ഏതാണ്ട് 2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് 3 മുട്ടയാണ്, അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം. പിന്നെ വേണ്ടത് കുറച്ച് മൊസറല്ല ചീസ്, അതുപോലെ തന്നെ കുറച്ച് മയോണൈസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാന് സ്റ്റവിൽ വെച്ച് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മസാല എല്ലാം തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ആ ടൈമിൽ തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മക്രോണി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. പിന്നെ നമ്മളിവിടെ ചെറിയ സൈസുള്ള മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടാതെ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് വേണം നമ്മൾ വേവിച്ച് വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുള്ള മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ മക്രോണി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് എല്ലാം തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ തന്നെ 1 സവാളയോടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ മയോണൈസിൽ അത്യാവശ്യം ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. ഉപ്പ് കുറവുള്ള മയോണൈസ് ആണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ നേർ പകുതി മക്രോണിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. മക്രോണി എടുക്കുമ്പോൾ ആ എഗ്ഗിൽ ഒന്നുകൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ലെയറാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള മക്രോണി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റവിൽ കയറ്റി വെക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു പഴയ തവ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീരെ അടി പിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ അടച്ച് കുറച്ച് സമയം അങ്ങനെ വയ്ക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചീസെല്ലാം ആഡ് ചെയ്ത് അതങ്ങോട്ട് മെൽറ്റായി ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഷവർമയുടെയും പിസ്സയുടെയും ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ക്രഷ്ഡ് ചില്ലി കേട്ടോ. പിന്നെ കറക്റ്റ് ആ ഒരു പിസ്സ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഒഴുകാനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് തുറന്ന് നോക്കാം. അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചീസെല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കമഴ്ത്തി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ പിടിച്ചിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിക്കാനും അതിലേറെ ടേസ്റ്റും ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് ഇഫ്താറിനായാലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. അതായത് ഒരു പീസ് കഴിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ അന്ന് വേറെ ഒരുപാട് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു മക്രോണിയും നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചീസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫില്ലിങ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പതിയെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് അതെല്ലാമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ആയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.